ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നൈറ്റ് റൂട്ടീനാണ്. അപ്പോൾ ഇപ്പം സമയം ഇവിടെ 5:30 ആയിട്ടുണ്ട്. അപ്പോൾ അല്ലേ, അപ്പോൾ ഇവൻ്റെ നൈറ്റ് റൂട്ടീൻ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. മേ ബി ഒരുപാട് കരച്ചിൽ എന്ന് കാണും, ബിക്കോസ് വൈകുന്നേരം ഇവന് ഇഞ്ചക്ഷൻ എടുത്തു, അതായത് വാക്സിൻ. നമ്മുടെ 8 ആഴ്ച 12 ആഴ്ച, പിന്നെ അത് കഴിഞ്ഞ് 20 ആഴ്ച, അങ്ങനെ ഇവര് വാക്സിൻ എടുക്കും ഇവിടെ. അപ്പോൾ അങ്ങനെ 12 ആഴ്ചത്തേക്കുള്ള ഒരു വാക്സിൻ, അതായത് 2 ഇഞ്ചക്ഷനും പിന്നെ ഒരു സംതിങ് ലിക്വിഡ് പോലത്തെ അങ്ങനെ എടുത്തിട്ടുണ്ട്. അന്നേരം തൊട്ട് പുള്ളിക്കാരൻ ഒന്ന് ഓക്കെ. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ നൈറ്റ് റൂട്ടീൻ നിന്ന് കാണിച്ചു തരാം അല്ലേടാ. അപ്പൊ വാവ ഇപ്പൊ ക്രിസിന്റെ അടുത്താണ്, ഞാൻ ക്രിസിന്റെ കയ്യിൽ കൊടുത്തു കുറച്ചു നേരം ഒന്ന് നോക്കാനായിട്ട്. അപ്പം എനിക്ക് നമ്മുടെ എന്താ പറയാ, വൈകുന്നേരം ഈവനിങ് ഫുഡ് തയ്യാറാക്കാം. അപ്പോ ഇന്ന് സ്പെഷ്യലായിട്ടൊന്നുമില്ല, പാൻകേക്ക്, പിന്നെ ഗോൾഡൻ സിറപ്പ്, പിന്നെ ബേക്കൺ. ഇത് ക്രിസിന്റെ ഫേവറേറ്റ് ആണ്. കുറച്ച് നാളുകൊണ്ട് ചോദിക്കുകയാണ് എനിക്ക് ഉണ്ടാക്കി തായോ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഉണ്ടാക്കി തരാം. അപ്പം റീസെന്റ് ആയിട്ട് പാൻകേക്ക് ഡേ കഴിഞ്ഞു, പക്ഷെ അന്ന് ഉണ്ടാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ ഇത് ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഹോപ്പ്ഫുള്ളി വിൽ ടേൺ ഔട്ട് ഗുഡ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കൂടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ആദ്യം ഒരു ബൗൾ എടുക്കുക, പിന്നെ വിസ്ക്, പിന്നെ ഫ്ലവർ. ഞാൻ യൂസ് ചെയ്യുന്ന പ്ലെയിൻ ഫ്ലവറാണ്. പിന്നെ 2 മുട്ട, നമുക്ക് വേണമെങ്കിൽ മൈദാമാവ് യൂസ് ചെയ്യാം, പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്ന പ്ലെയിൻ ഫ്ലവറാണ്. 2 വലിയ മുട്ട, ഇത് രണ്ടും ഒഴിച്ചിട്ട് ഞാൻ ആദ്യം നല്ലപോലെ കലക്കാറുണ്ട്. നന്നായിട്ട് കലക്കത്തില്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് യോജിക്കും വേണ്ട സംഭവം. ഈ കലക്കിയിട്ട് പിന്നെ ഒഴിക്കുന്ന പാലാണ്. ഒരു 300 ml പാൽ അല്ലെങ്കിൽ 1 കപ്പ് പാലോളം ഞാൻ ഒഴിക്കും. ഞാൻ നല്ല റണ്ണിയായിട്ടുള്ള ബാറ്ററാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം, ചില സമയത്ത് ലംപായിട്ടുള്ളതൊക്കെ കാണും, അത് താല്പര്യം ഇല്ലെങ്കിൽ നമുക്കിത് മിക്സിയിലും അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കൈ കൊണ്ട് ഇതുപോലെ ഇളക്കിയിട്ട് പിന്നെ ഒഴിക്കുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിക്കാം. ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന സൺഫ്ലവർ ഓയിലാണ്. അതും ഒഴിച്ച് നല്ലപോലെ മിക്സാക്കിയിട്ട് നമുക്ക് അധികം നേരം വെക്കേണ്ട കാര്യമൊന്നുമില്ല, ഉടനെ തന്നെ നമുക്കിത് ദോശ ഇടുപോലെ ഇട്ടെടുക്കാം. അപ്പം നല്ലപോലെ കലക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പം പിന്നെ എണ്ണ തടവി നമുക്ക് ദോശ ഇടുമ്പോലെ ഇത് ഓരോന്നായിട്ട് നമുക്കിനി ചുട്ടെടുത്താൽ മാത്രം മതി. പിന്നെ ഇത് കുക്കാവുന്ന സമയം കൊണ്ട് ഞാൻ ബേക്കണും റെഡിയാക്കാറുണ്ട്. അപ്പം ഒരു 4 മിനിറ്റ്സ് മതിയാവും ബേക്കൺ റെഡിയാക്കിയെടുക്കാൻ. അപ്പം ക്രിസിന് ബേക്കൺ ഭയങ്കര ഇഷ്ടമാണ്, എക്സ്പെഷ്യലി പാൻകേക്കിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പം അതുകൊണ്ടിട്ടാണ് ഞാനിത്, യൂഷ്വലി പാൻകേക്ക് എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മുടെ ന്യൂട്രില്ല പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോൾ ന്യൂട്രില്ല, സ്ട്രോബെറി ഇതൊക്കെ വെച്ചിട്ടാണ് കഴിക്കുന്നത്. ഇത് അമേരിക്കൻ സ്റ്റൈലാണ്. അമേരിക്കയിൽ അവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ പറയുക, പാൻകേക്കും ബേക്കണും കഴിക്കുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ചേട്ടൻ ഫ്ലോറിഡയിലെ ഡിസ്നി വേൾഡിൽ പോയിരുന്നപ്പോൾ ഇതാ കഴിച്ചെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അന്ന് തൊട്ട് പുള്ളിക്കാരൻ്റെ ഫേവറേറ്റാണ്, അതുകൊണ്ടാണ് ഞാനിത് കുക്ക് ചെയ്യുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ്. ബേക്കൺ നല്ലപോലെ ക്രിസ്പി ആയിരിക്കുന്നത് ആ ക്രിസിന് ഇഷ്ടം. അപ്പോൾ ഇതിൽ കുറച്ചിനി ഗോൾഡൻ സിറപ്പും കൂടെ ഒഴിച്ച് അതൊന്ന് സെർവ് ചെയ്താൽ മാത്രം മതി. എന്താ പറയുക, ശകലം ബേൺഡായിട്ടുള്ള ബേക്കണൊക്കെ കഴിക്കാൻ പുള്ളിക്കാരന് നല്ല താല്പര്യമാണ്. എനിക്ക് കുക്ക് ചെയ്യാൻ കുറേ അറിയാം, പക്ഷേ ക്രിസിന് ഇങ്ങനെയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ കുക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ്. ഹായ്, ഇപ്പോ നമ്മള് ഫുഡ് കഴിക്കുമ്പോ കുഞ്ഞാവാതെ ഈ പൗൺസി ചെല്ലിരുന്നിട്ട് കളിക്കും, മേബി കരയും. അപ്പോ ഇത് കുഞ്ഞാടെ പ്ലേ ടൈമാണിത്. ഇപ്പോ ഇവിടെ കൊറേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാർഡ്സ് ഉണ്ട്. അവർക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് നല്ലപോലെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ കാർഡ്സ് വെച്ചിട്ട് അവന് ബെല്ലി ടൈം ഉണ്ട് രാവിലെയും വൈകുന്നേരവും.
അപ്പോൾ ബെല്ലി ടാമിൽ ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ കുറേ നേരം ഇത് നോക്കിയിരുന്നിട്ട് സോ ബ്രെയിൻ സ്റ്റിമുലേറ്റ് ആകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്താ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ പട്ടിയുടെയും പൂച്ചയുടെയൊക്കെ പിക്ചർ കാണിച്ചു കൊടുത്തിട്ട് അതിൻ്റെ വോയിസ് ഒക്കെ കേൾപ്പിച്ചു കൊടുക്കും. സോ യാ, ഞങ്ങളുടെ വൈകിട്ടത്തെ ഇതാണ് വൈകിട്ടത്തെ പരിപാടി. അപ്പോൾ ഇവൻ പാൽ കുടിച്ചിട്ട് ഉറങ്ങി, കുറേ നേരം കളിച്ചു വന്നിട്ട് പാൽ കുടിച്ച് ഉറങ്ങി. അപ്പം അവനൊന്ന് ഉറങ്ങുന്ന സമയത്ത് ഞാൻ വൈകുന്നേരം വരുന്ന എന്തെങ്കിലും യൂഷ്വലി നെറ്റ്ഫ്ലിക്സിലാണ് മൂവീസോ എന്തെങ്കിലും സീരീസോ ചിലപ്പോൾ കുക്കിംഗ് ഷോസൊക്കെ വരാറുണ്ട്. അപ്പോൾ അത് കാണും. ചിലപ്പോൾ ഞാൻ യൂട്യൂബിൽ എന്തെങ്കിലും എന്താ പറയുക നല്ല വീഡിയോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണും. അപ്പം എന്താണോ അവൈലബിൾ അവൻ ഉറങ്ങി എണീക്കുന്ന വരെ ജസ്റ്റ് അതൊന്ന് വാച്ച് ചെയ്യും. അവൻ ഇപ്പോഴും നല്ല ഉറക്കത്തിലാണ്, ജസ്റ്റ് അനങ്ങുന്നുണ്ട് ഇടയ്ക്കൊക്കെ. അപ്പോൾ ഇനി അവൻ എണീറ്റിട്ട് കാണാം. അയ്യോ, അപ്പോൾ ചേട്ടൻ ഡൈപ്പറൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ പോയിട്ട് സ്ലീപ്പിംഗ് ഗൗൺ ഇടാം. ഗൗണല്ലോ, സ്ലീപ്പ് സൂട്ട് ഇടാം. You ready to go to bed? Yeah. Let's go. Yeah? Okay. Hello? Let's go. Appo nammale kidkan poane. Alle. It's night time. അപ്പോൾ ഇനി അവൻ്റെ ഡേ ടൈമിലുള്ള ഈ ഔട്ട്ഫിറ്റ് മാറ്റിയിട്ട് ഇനി രാത്രിത്തേക്കുള്ള ഔട്ട്ഫിറ്റ് ഇടും. അപ്പോൾ സംടൈംസ് ഞാനൊരു എന്താ പറയുക വൈപ്സ് കൊണ്ട് അവൻ്റെ ഫുൾ ബോഡി വൈപ്പ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഇന്ന് ഇഞ്ചക്ഷനൊക്കെ എടുത്തതുകൊണ്ട് പുള്ളിക്കാരൻ വലിയ മൂഡിലല്ല, അതുകൊണ്ട് അധികം കരയിപ്പിക്കാണ്ടെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഞാൻ ക്രീമൊന്നും ഇട്ടിട്ടില്ല. പക്ഷേ ഡൈപ്പർ ഇപ്പോൾ ചേഞ്ച് ചെയ്തതുകൊണ്ട് ഞാൻ ഡൈപ്പർ ചേഞ്ച് ചെയ്യുന്നില്ല. അവൻ്റെ ജസ്റ്റ് നൈറ്റിൽ സ്ലീപ്പ് സൂട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരൻ റെഡിയാണ് ഉറങ്ങാനായിട്ട്. എന്നാൽ ഞാൻ സ്ലീപ്പ് സൂട്ട് ഇട്ട് കഴിഞ്ഞതും നോക്കിയപ്പോൾ അവൻ ടോയ്ലറ്റിൽ പോയി വീണ്ടും അവൻ്റെ ഡൈപ്പർ വീണ്ടും മാറ്റേണ്ടി വന്നു. അപ്പോൾ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് അപ്പം അവനും നല്ല ക്ലീൻ ആയിട്ട് ഫ്രഷ് ആയിട്ട് കിടക്കാനായിട്ട് റെഡി ആവും. പിന്നെ എപ്പോഴും ഞാൻ എന്താ പറയുക ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ അവന് ടോൾക്കിൻ്റെ ക്രീം ഇട്ട് കൊടുക്കും. ഞാൻ പൗഡർ യൂസ് ചെയ്യത്തില്ല, ടോൾക്കിൻ്റെ ക്രീം എപ്പോഴും ഇട്ട് കൊടുക്കുന്നത്. അതാകുമ്പം എന്താ പറയുക നമ്മുടെ സ്കിന്നിന് അവരുടെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് അധികം എന്താ പറയുക റെഡ്നെസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊരുപാട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഈ ക്രീം യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ആമസോണിൽ ഇത് വാങ്ങാൻ കിട്ടും. ഇപ്പം എൻ്റെ ബാബ റെഡി ആയിട്ടുണ്ട് ഉറങ്ങാനായിട്ട്. ഇനി നമ്മൾ നൈറ്റിൽ ഞാനൊരു ഗ്രോ ബാഗിലാണ് ഇവനെ കിടത്തുന്നത്. അപ്പം ഈ ഷീറ്റ്സ് ഒക്കെ വലിച്ച് മുഖത്തിടൂന്ന് പേടിക്കണ, കാരണം ഞങ്ങൾ അടുത്തല്ല കിടത്തുന്നത്. ഇതാണ് ഇവൻ്റെ സ്ലീപ്പ് ബാഗ്. ഞാൻ കിടക്കുന്നതിന് മുമ്പ് ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ സ്ലീപ്പ് ബാഗിലാണ് ഇവനെ കിടത്തുന്നത്. അപ്പം ഈ ബെഡ്ഷീറ്റൊക്കെ മുഖത്ത് പോകുന്നുള്ള പേടി വേണ്ട. പിന്നെ ഞങ്ങളുടെ ബെഡിലല്ല കിടത്തിയിരിക്കുന്നത്, കാരണം ഇവിടെ ബെഡ്ഷീറ്റൊക്കെ നല്ല തിക്കായത് കാരണം അത് അടുത്ത് കിടത്താൻ പാടില്ല. അതുകൊണ്ട് അവൻ്റെ ബെഡിനടുത്ത് തന്നെ തൊട്ടിലുണ്ട്. അപ്പം ആ തൊട്ടിലാണ് അവനെ കിടത്തുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ റെഡിയാണ് ഉറങ്ങാൻ. What are you going to say to us? Stay still. Okay, here you go. അപ്പോൾ ഇപ്പോൾ സമയം 9:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബേസിക്കലി ഞങ്ങളുടെ റൂട്ടീൻ. ഇനി അവൻ ബേസിക്കലി പാൽ ഓടിച്ച് തുടങ്ങും. അപ്പോൾ ഇവൻ ഇനി ഒരു 7:00 ഒക്കെ ആകുമ്പോഴത്തേക്ക് എണീക്കും. അപ്പോൾ അതുവരെ ഉറങ്ങും. സോ ഇതാണ് ഞങ്ങളുടെ നൈറ്റ് റൂട്ടീൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്ന വരയ്ക്കും.